സ്റ്റുഡൻസ് ലിസൺ, അപ്പൊ അടുത്ത ടോപ്പിക് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആവുക? അതാണ് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ്. അപ്പൊ ഞാനിവിടെ ഒരു താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇഫ് എം എൻ ഒ പി ഈക്വൽ 3184 എന്ന മെട്രിക്സ് ആണെങ്കിൽ എന്താണ് എമ്മിന്റെ വാല്യൂ, എന്നിന്റെ വാല്യൂ എന്നാണ് നോക്കുന്നത്. അതായത് എം എൻ ഒ പി എന്നുള്ള ഈ ഒരു മെട്രിക്സ് ഈ ഒരു മെട്രിക്സിനോട് തുല്യമാണ്. അതിനെയാണ് നമ്മൾ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എം ഈക്വൽ ടു 3 ആയിരിക്കും, എൻ ഈക്വൽ ടു 1 ആയിരിക്കും, ഒ ഈക്വൽ ടു 8 ആയിരിക്കും, പി ഈക്വൽ ടു 4 ആയിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞ ഇക്വാലിറ്റി മെട്രിക്സിന് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് ദി മെട്രിക്സ് വിൽ ബി സെയിം. രണ്ടിൻ്റെയും ഓർഡർ തുല്യമായിരിക്കണം, ഓർഡറിലെ ഓർഡർ ഓഫ് എലമെൻ്റ് തുല്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ രണ്ട് റോസും ഉണ്ട്, രണ്ട് കോളംസും ഉണ്ട്. അതുപോലെ ഇവിടെയും രണ്ട് റോസും രണ്ട് കോളംസും ഉണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞത്, അതുപോലെ തന്നെ വാല്യൂസ് അല്ലേ, അഥവാ അതിൻ്റെ എലമെൻസ് എന്തായിരിക്കണം. കറസ്പോണ്ടിങ് എലമെൻസ് ഇൻ ബോത്ത് ദ മെട്രിക്സ് ആർ ഈക്വൽ, ഇതിലുള്ള ഇവിടെയുള്ള വാല്യൂ ആയിരിക്കണം ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് ഈക്വൽ ആന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. എൻ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒന്ന് പറഞ്ഞാൽ 8 ആണ്, പി എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, മെട്രിക്സിൽ തന്നിട്ട് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു എക്സാമ്പിള് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തുതരാം. ഇതൊന്നുമില്ല, സിമ്പിളാണ്, രണ്ട് മെട്രിക്സിനെ ഈക്വൽ ആക്കുന്നതാണ്. ഈക്വൽ ആവാനുള്ള രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഒന്ന് ഓർഡർ ഓഫ് ദി മെട്രിക്സ് ഷുഡ് ബി സെയിം ആയിരിക്കണം, അതുപോലെ എലമെൻറ്റ് കറസ്പോണ്ടിങ് എലമെൻറ്റ് ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസാണ് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ബാക്കി നമുക്ക് പറയാനുള്ളത് മെട്രിക്സ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് പറയാനുള്ളത് മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, അതിൽ വരുന്നത് മെട്രിക്സിനെ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യാനും അതല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനുമുള്ള രീതി, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സാധാരണ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് മെട്രിക്സിൽ അപ്ലൈ ചെയ്യുക, അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മെട്രിക്സ് ഓപ്പറേഷൻസിൽ ആകെ നമുക്ക് പഠിക്കാനുള്ള 3 എണ്ണമാണ്. അഡീഷൻ ഓഫ് മെട്രിക്സസ് ഉണ്ട്, അതുപോലെ സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അഡീഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തന്നാൽ അവ തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ തന്നാൽ നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അഡീഷൻ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഫൈൻഡ് എ പ്ലസ് ബി ആണ് നമ്മുടെ ക്വസ്റ്റ്യന്. ഫൈൻഡ് എ പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ആഡ് ചെയ്യാനല്ലേ, എയും ബിയും ആഡ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ എ എന്താണ് ബി എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു, എ ഈക്വൽ ടു 8, 1, 5, 3, 2, 0, ദെൻ 5, 9, 7, ഇതാണ് എ. ദെൻ ബി ഈക്വൽ ടു, ബി മെട്രിക്സ് എന്ന് പറയുന്നത് 1, 11, 6, 3, 2, 2, 4, 19, 0, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള മാട്രിക്സ് എന്തായിരിക്കണം, സെയിം ഓർഡറിലുള്ളതായിരിക്കണം.
അതായത് ഓർഡർ ഓഫ് എലമെന്റ് സെയിം ആയിരിക്കണം നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ്, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് അഡീഷൻ ഓഫ് മെട്രിക്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, സെയിം ഓർഡറിലുള്ള മെട്രിക്സസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എങ്ങനെയാണ്, മൂന്ന് കോളം മൂന്ന് റോ അല്ലേ, ഇവിടെ മൂന്ന് കോളം മൂന്ന് റോ. അപ്പോ സെയിം ആയിട്ടുള്ള എലമെന്റ്, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇവിടെ എട്ട് ഉണ്ട് അല്ലേ, അതിന് പകരം ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ് എത്ര ഉണ്ട്, ഒന്നുണ്ട്. അപ്പോ ഇങ്ങനെ ചെയ്യാം പറ്റണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കണം, അഥവാ ഓർഡർ എന്തായിരിക്കണം, സെയിം ഓർഡർ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, സെയിം ഓർഡർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടോ എങ്ങനെയപ്പൊ ഇത് ചെയ്യാം, ഒന്നുമില്ല, എന്താ ചെയ്യാം, നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ രണ്ടിന്റെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, എ പ്ലസ് ബി എന്നുള്ളത് എന്തായിരിക്കും, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മില് ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് മേലെ ഒന്ന് ചെയ്ത് കാണിച്ചുതരാം. എ പ്ലസ് ബി ഈക്വൽ ടു ഫസ്റ്റത്തെ എലമെന്റ് ഏതാണ്, എയിലുള്ള ഫസ്റ്റത്തെ എലമെന്റ് ആദ്യം നമ്മൾ മെട്രിക്സ് ആണല്ലോ, അപ്പൊ എട്ട്, അതിന് സെയിം എലമെന്റ് ഇവിടെ ഉള്ളത് എട്ട് പ്ലസ് ഒന്ന്, രണ്ടാമത്തത് ഒന്ന് പ്ലസ് പതിനൊന്ന്, മൂന്നാമത്തത് അഞ്ച് പ്ലസ് ആറ് അല്ലേ, ഇനി മൂന്ന് പ്ലസ് മൂന്ന്, പിന്നെ രണ്ട് പ്ലസ് രണ്ട്, ദെൻ സീറോ പ്ലസ് ടു. ഓക്കെ, ദെൻ തേർഡ് വൺ ഫൈവ് പ്ലസ് ഫോർ, നയൻ പ്ലസ് നയൻറ്റീൻ, ദെൻ സെവൻ പ്ലസ് സീറോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെട്രിക്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പം എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്ത് അതിനെ ടോട്ടൽ ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും എ പ്ലസ് ബി എന്നുള്ള മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ എങ്ങനെയാ കാണാം, ഇത് തമ്മിൽ ആഡ് ചെയ്ത് വെക്കുക അല്ലേ. അപ്പം എത്ര കിട്ടും, എയ്റ്റ് പ്ലസ് വൺ നയൻ അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒന്ന് നയൻ, മറ്റൊന്ന് ട്വൽവ്, ദെൻ ഇലവൻ, പിന്നെ സിക്സ്, ഫോർ, ടു, നയൻ, നയൻ പ്ലസ് നയൻറ്റീൻ എത്രയാ, ട്വൻറ്റി എയ്റ്റ് അല്ലേ, ദെൻ സെവൻ അല്ലേ, കറക്റ്റ് ആണോ നോക്കാം. എട്ട് പ്ലസ് ഒന്ന് ഒമ്പത്, ഒന്ന് പ്ലസ് പതിനൊന്ന് പന്ത്രണ്ട്, അഞ്ച് ആറ് പതിനൊന്ന്, മൂന്ന് മൂന്ന് ആറ്, രണ്ട് രണ്ട് നാല്, പൂജ്യം പ്ലസ് രണ്ട് രണ്ട്, അഞ്ച് നാല് ഒമ്പത്, ഒമ്പതും പത്തൊമ്പത് ഇരുപത്തെട്ട് ഏഴ്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ മെട്രിക്സസ് തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളത് സിമ്പിളാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇങ്ങനെയാണ് മെട്രിക്സസ് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് മൂന്ന് മെട്രിക്സ് തന്നാലോ, ഇപ്പൊ നമുക്ക് തന്നത് എ പ്ലസ് ബി എന്നുള്ള ഒരു മെട്രിക്സ് ആണ്. ഇനി എ പ്ലസ് ബി പ്ലസ് സി തന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെ കാണും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യാം. എ ഈക്വൽ ടു ടു ത്രീ ഫോർ, ബി ഈക്വൽ ടു ഫൈവ് സിക്സ് സെവൻ ടു, സി ഈക്വൽ ടു ദെൻ നയൻ എയ്റ്റ് ഫോർ വൺ. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് ഉള്ളതെന്ന് വിചാരിക്കുക. നോക്കുക, സെയിം ആണോ ഓർഡർ, രണ്ട് റോ ഉണ്ട്,
രണ്ട് കോളം ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ എന്താണ് സെയിം ആയിട്ടുള്ള ഓർഡർ ആണ്, അതുകൊണ്ട് നമുക്ക് അവയെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള മെട്രിക്സ് എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? ഫസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ് എയിലെ കറസ്പോണ്ടിങ് എലമെന്റ് 1 പ്ലസ് ബിയിലേത് 5 പ്ലസ് സിയിലേത് 9. ഓക്കെ, ഇനി രണ്ടാമത്തേത് 2 പ്ലസ് 6 പ്ലസ് 8. ഓക്കെ, ഇനി സെക്കൻഡ് റോയില് 3 പ്ലസ് 7 പ്ലസ് 4. 3 പ്ലസ് 7 പ്ലസ് 4 അല്ലേ. ദൻ 4 പ്ലസ് 2 പ്ലസ് 1. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത്. അപ്പോൾ എത്ര കിട്ടും? 15 16 16 7 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ. 15 16 14 7. അപ്പൊ ഇതാണ് മൂന്ന് മാട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാൻ തന്നാല് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ സിമ്പിൾ ആണ്, നമുക്ക് നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ തന്നെ ആഡ് ചെയ്യുക. 1 പ്ലസ് 2 എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെയാണ് മാട്രിക്സും. പക്ഷെ എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് തമ്മിൽ ആഡ് ചെയ്യേണ്ടത്, സെയിം ഓർഡർ ആയിരിക്കണം. അപ്പൊ 1 പ്ലസ് ഇതിൽ ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ബിയിൽ ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതിൽ നെഗറ്റീവ് സംഖ്യ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ എടുത്തത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാന്. അപ്പൊ തന്നിട്ടുള്ളത് എന്താണ്, എ ഈക്വൽ ടു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി ഈക്വൽ ടു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ സം ഓഫ് മെട്രിക്സ് എ ആൻഡ് ബി. ഫൈൻഡ് ദ സം ഓഫ് മെട്രിക്സ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ. അപ്പൊ എ പ്ലസ് ബി എങ്ങനെയാ കാണാം? കറസ്പോണ്ടിങ് എലമെന്റില് 3 പ്ലസ് 10 ഒന്നാമത്തത് അല്ലേ. ദെൻ -3 പ്ലസ് -6. ദെൻ 1 പ്ലസ് 9. ദെൻ -16 പ്ലസ് 5. ദെൻ 15 പ്ലസ് -13. ദെൻ -18 പ്ലസ് 81. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അല്ലേ. ഇനിയാണ് നമ്മൾ സിമ്പിൾ നോക്കേണ്ടത്, സിമ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, 3 പ്ലസ് 10 ആണ്. 3 പ്ലസ് 10 എന്ന് പറയുമ്പോൾ നമുക്കവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്താണ് 3 പ്ലസ് 10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 13. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എലമെന്റ് 13 എന്ന് കിട്ടി. ഇനി എന്താ കിട്ടുക? -3 പ്ലസ് -6. ഇവിടെ നോക്കുക, മൈനസും മൈനസും വരുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് തന്നെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ -9 എന്ന് കിട്ടും. -3 -6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -9 എന്ന് കിട്ടും. ഇവിടെയും കൺഫ്യൂഷൻ ഇല്ല, അവിടെ എന്താണ്, 1, 9, 10 അല്ലേ. ഇനി ഇതിൽ വരുന്നുണ്ട് എന്ത്, -16 പ്ലസ് 5. ഇവിടെ ഒരു മൈനസും ഒരു പോസിറ്റീവ് ആണ് വരുന്നത് അല്ലേ, മൈനസും പ്ലസും ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ -16 ആണ് വലുത് അല്ലേ, അപ്പൊ അതിൽ നിന്ന് ചെറുത് 5 വർക്ക്. അപ്പൊ എത്ര കിട്ടും? 11 16 -5 എന്ന് പറയുമ്പോൾ 11 എന്ന് പറയുമ്പോൾ അതിന്റെ ചിഹ്നം ഏതായിരിക്കും? വലുതിന്റെ ചിഹ്നം, വലുത് എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ 16 ചിഹ്നം എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് കിട്ടും? -11 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ എന്താ പറഞ്ഞത്, 15 പ്ലസ്
മൈനസ് 3 ഇവിടെയും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ് അപ്പോൾ സെയിം റൂൾ തന്നെയാണ് വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക ഇവിടെ വലുത് ഏതാണ് 15 ആണ് 15 ൽ നിന്നും 13 കുറച്ച് എത്ര കിട്ടും 2 അപ്പോൾ മൈനസ് ആണോ പ്ലസ് ആണോ പ്ലസ് ആ വരെ കാരണം എന്താ 15 ആണ് വലുത് വലുതിന്റെ ചിഹ്നമാണ് ഇട അല്ലേ അപ്പോൾ പ്ലസ് 2 എന്ന് കിട്ടും ദെൻ ഇവിടെ എന്താണ് മൈനസ് 18 പ്ലസ് 81 ആണ് അതും എങ്ങനെയാണ് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അപ്പൊ എത്ര കിട്ടും 81 മൈനസ് 80 എന്ന് പറയുമ്പോൾ 63 അപ്പോൾ മൈനസ് ആണോ പ്ലസ് ആണോ പ്ലസ് ആണ് കാരണം എന്താ അവിടെ വലുത് 81 ആയതുകൊണ്ട് അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിൽ മൈനസ് വന്നല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ നമ്മൾ റൂൾ ഏതാണ് മൈനസ് വന്നാൽ മൈനസും പ്ലസും വരുമ്പോഴുള്ള അഡീഷൻ എങ്ങനെയാണോ ആ റൂള് തന്നെയാണ് മെട്രിക്സിലുള്ളത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് അഡീഷനിൽ പഠിക്കാനുള്ളത് ഞാനത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെട്രിക്സ് എടുത്തിട്ട് ആഡ് ചെയ്യാം ഞാനൊരു ക്വസ്റ്റ്യൻ തരാം അതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഞാനൊരു ഫൈൻഡ് ദ സം ഓഫ് എ പ്ലസ് ബി ക്വസ്റ്റ്യൻ അതാണ് എ പ്ലസ് ബിയുടെ സമ്മ് കാണാം അപ്പോൾ എ ഈക്വൽ ടു സിമ്പിൾ ആയിട്ടുള്ളതാണ് 0 1 2 ദെൻ 9 8 7 ദെൻ ബി ഈക്വൽ ടു 6 5 4 6 5 4 3 4 5 ഇതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം ദെൻ വേറൊരു ക്വസ്റ്റ്യൻ സം ഓഫ് എ തന്നെയാണ് കാണാനുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ എ ഈക്വൾ ടു 1 2 minus 1 1 2 minus 1 0 1 2 0 1 2 4 2 4 2 minus 3 B equal to 5 5 9 minus 5 5 9 2 10 minus 9 minus 9 then 8 6 1 8 6 1 ഓക്കെ അപ്പോ ഇതാണ് ഈ രണ്ട് ക്വസ്റ്റ്യന് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം ചെയ്ത് നോക്കുക രണ്ടും എ പ്ലസ് ബി കാണാനാണ് ഒന്നാമത്തെ കേസിൽ എ ഈക്വൾ ടു ഇത് ബി രണ്ടാമത്തെ കേസിൽ എ ഈക്വൾ ടു ഇതാണ് ഇതിൽ കുറച്ച് നെഗറ്റീവ് സംഖ്യകൾ വരുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് ചെയ്യുക അപ്പൊ ഈ രണ്ടും നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം ആൻസർ സെൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയുമാണ് അഡീഷൻ ഓഫ് മെട്രിക്സസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക അപ്പൊ അഡീഷൻ ഓഫ് മെട്രിക്സസിൽ ഓർക്കാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം സെയിം ഓർഡർ ആയിരിക്കണം അത് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം സെയിം ഓർഡർ ആയിരിക്കണം ദെൻ എന്താണ് നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നെയാണ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഓക്കെ